തിരുവനന്തപുരത്ത് അഞ്ചു പേരടങ്ങുന്ന സംഘം യുവാവിനെ തല്ലിക്കൊന്നു. തിരുവല്ലം സ്വദേശി അജേഷിനെയാണ് കൊലപ്പെടുത്തിയത്. മോഷണ കുറ്റം ആരോപിച്ചായിരുന്നു യുവാവിനെ തല്ലിക്കൊന്നത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന അജേഷ് ഇന്ന് മരണപ്പെട്ടു. വി എസ് അനു ചേരുന്നു. അനു, എപ്പോഴാണ് അജേഷ് മരിച്ചത്? എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ധന്യ, അജേഷ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ടത്. അജേഷ് മർദ്ദനമേറ്റ സംഭവം നടന്നത് ഈ മാസം 11-നായിരുന്നു. മോഷണക്കുറ്റം ആരോപിച്ചാണ് ഒരു കൂട്ടം ഓട്ടോ ഡ്രൈവർമാർ അജേഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. ജിനേഷ് ഷിഹാബുദ്ദീൻ, അരുൺ സാജൻ, കുഞ്ഞുമോൻ എന്നീ പ്രതികൾ ചേർന്നായിരുന്നു ഇയാളെ മർദ്ദിച്ചത്. മറ്റൊരു പ്രതി കൂടി ഉണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ പേര് പോലീസ് പറയുന്നില്ല. ഏതായാലും ഈ അഞ്ചു പേർ ആ ദിവസത്തിൽ തൊട്ട് പിറ്റേ ദിവസം തന്നെ പോലീസിന്റെ തിരുവല്ലം പോലീസ് വരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിപ്പോൾ ഇപ്പോൾ റിമാൻഡിലാണ്. മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അജേഷ് ഇന്ന് ഉച്ചയോടുകൂടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിക്കുകയായിരുന്നു. ഈ ക്രൂര മർദ്ദനമാണ് ഈ അജേഷിന് ഏറ്റതെന്നാണ് പോലീസ് പറയുന്നത്. മോഷണ കുറ്റം ആരോപിച്ച് ഈ പറയുന്ന ഓട്ടോ ഡ്രൈവർമാർ കിഴക്കേക്കോട്ടയിലെ സ്റ്റാൻഡിൽ ഓടുന്നവരാണ്. ഇവരാണ് തിരുവല്ലം ഭാഗത്തെത്തി അജേഷിനെ പിടികൂടി അവിടെ വണ്ടി തടുത്തിട്ട് അതിക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മോട് പറയുന്നത്. ധന്യവാദം. മോഷണക്കുറ്റം ആരോപിച്ചാണ് യുവാവിനെ തല്ലിക്കൊന്നിരിക്കുന്നത്. മർദ്ദിച്ച അഞ്ചു പേർ ഇപ്പോൾ റിമാൻഡിലാണ്. അനു, വീണ്ടും മോഷണക്കുറ്റമായിരുന്നു ആരോപിച്ചിരുന്നത്. തിരുവല്ലം സ്വദേശിയായ അജേഷായിരുന്നു അന്ന് മർദ്ദനമേറ്റ് ഇന്ന് ഉച്ചയോടെ അദ്ദേഹം മരിക്കുകയുണ്ടായി. സംഭവം നടന്നത് ഈ മാസം 11-ന് തിരുവല്ലം വണ്ടിത്തടത്തായിരുന്നു. ഓട്ടോ ഡ്രൈവർമാർ മോഷണക്കുറ്റം ആരോപിച്ച് അജേഷിനെ മർദ്ദിക്കുകയായിരുന്നു. 11 മുതൽ ചികിത്സയിലായിരുന്ന അജേഷ് ഇന്നാണ് മരിച്ചിരിക്കുന്നത്. ഈ പ്രതികൾ റിമാൻഡിലായിരുന്നു. തിരുവല്ലം സ്വദേശി അജേഷാണ് മരിച്ചിരിക്കുന്നത്. മർദ്ദിച്ച അഞ്ചുപേരും റിമാൻഡിലാണ്. ഓട്ടോ ഡ്രൈവർമാരാണ് തിരുവല്ലത്ത് ഇത്തരത്തിലൊരു ക്രൂരമായ പ്രവൃത്തി ചെയ്തത്. മോഷണം ആരോപിച്ച് അജേഷിനെ മർദ്ദിച്ച് അവശനാക്കി ആശുപത്രിയിലായിരുന്നു അജേഷ് ഉണ്ടായിരുന്നത്. അജേഷ് ഇപ്പോൾ അല്പസമയം മുമ്പ് മരിച്ചിരിക്കുന്നു. അനു വീണ്ടും ചേരുകയാണ്. അനു, കേസ് സ്വാഭാവികമായിട്ടും അജേഷ് മരിച്ച സ്ഥിതിക്ക് കേസിൽ മാറ്റങ്ങൾ വരും. വീണ്ടും അത് കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് അന്വേഷണത്തെ കുറിച്ചുള്ള വിശദാംശങ്ങൾ? തീർച്ചയായും ധനിയ, നിലവിൽ ഇതൊരു അടിപിടി കേസുമായി ബന്ധപ്പെട്ടാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അജേഷ് മരണപ്പെട്ടതോടുകൂടി ഇത് കൊലപാതക കുറ്റം പ്രതികളുടെ മേൽ ചാർത്തും. തുടർന്ന് മറ്റൊരു FIR ആയിരിക്കും, മറ്റൊരു കുറ്റപത്രമായിരിക്കും ഇനി വീണ്ടും കോടതിയിൽ ഹാജരാക്കുക. തുടർന്ന് ഈ റിമാൻഡുള്ള പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്യാനാണ് നമുക്ക് സ്വാഭാവികമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അതിലെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് പറയാനാവുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മോഷണക്കുറ്റം ആരോപിച്ച് ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നിൽക്കുന്ന നാട്ടുകാരടക്കം ആരും തടയുന്നില്ല. ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തതെല്ലാവരും ഓട്ടോ ഡ്രൈവർമാരാണ്. ഇവർ കിഴക്കേക്കോട്ട സ്റ്റാൻഡിൽ ഓട്ടോ ഓടുന്നവരെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജിനേഷ്, ഷഹാബുദ്ദീൻ, അരുൺ, സാജൻ, കുഞ്ഞുമോൻ എന്നിവരാണ് ഇപ്പോൾ റിമാൻഡിലുള്ളത്. ഇത് കൂടാതെ ഒരു പ്രതി കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തിരുവല്ലം പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവല്ലം വണ്ടിത്തടത്ത് വെച്ചിട്ടാണ് ഈ പ്രതിയെ ക്ഷമിക്കാം, ഈ പ്രതികൾ ചേർന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ്. എന്താണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ടോ? അതിന്റെ മരണ കാരണം എന്തെന്നാണ് പറയുന്നത് ആശുപത്രിയിൽ? ധന്യ, മരണം സംഭവിച്ചത് അല്പം മുമ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. എന്നാൽ അതേസമയം ഈ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് ഈ അജേഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിന്റെ സ്വാഭാവിക കാരണമായി നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് തീർച്ചയായും ഈ ക്രൂരമായ മർദ്ദനം തന്നെയാകും. ഈ മർദ്ദനത്തെ തുടർന്നാണ് മരിച്ചത് എന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ അജേഷിനെ മർദ്ദിച്ചതായി പ്രതികൾ തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇപ്പോൾ ഈ കേസിൽ ഈ മർദ്ദന അല്ലെങ്കിൽ അടിപിടി കേസിൽ റിമാൻഡിലുള്ള പ്രതികൾ സ്വാഭാവികമായും ഈ കൊലക്കേസിലെ പ്രതികളായി മാറുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകും. ധന്യവാദം. അനു, നമുക്കറിയാം മധുവിന്റെ കേസൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. അന്ന് ആൾക്കൂട്ടം തല്ലിക്കൊന്ന അത്തരം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നു. മരണത്തിലേക്ക് ആളുകൾ എത്തുന്നില്ലെങ്കിലും ഇത് നിരന്തരം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടി നിൽക്കുന്നവർ പോലും പ്രതികരിക്കുന്നില്ല. പിടിച്ചു മാറ്റുകയോ ഇല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുക എന്ന് തന്നെ പറയാം. പോലീസിനെ വിളിക്കാം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കാം.
മോഷണ കുറ്റം ആരോപിച്ചയാളിനെ. പക്ഷേ ഇത് ആളുകൾ തന്നെ അവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, ആളുകൾ അയാളോട് വളരെ മോശമായി മൃഗീയമായി പെരുമാറുന്ന രീതിയാണ് കാണുന്നത്. ചുറ്റും നിൽക്കുന്ന ഒരാൾ പോലും പ്രതികരിക്കുന്നില്ല. തിരുവല്ലത്ത് നിന്ന് ആൾക്കാർ എന്താണ് ഈ മോഷണ കുറ്റത്തിനെ, അദ്ദേഹത്തിനെതിരെ ആരോപിച്ചിട്ടുണ്ടായിരുന്ന മോഷണത്തിനെ കുറിച്ചും മറ്റും പറയുന്നത്? ധന്യ, ആൾക്കൂട്ട കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മർദ്ദനങ്ങൾ കേരളത്തിൽ അടുത്തിടെ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഡി ജി പി സംബന്ധിച്ച് നാട്ടുകാർ ക്രമസമാധാന ചുമതല അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിനെ രംഗത്ത് വന്നിരുന്നു എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പ്രതി എന്ന് ആരോപിക്കുന്ന ആൾക്കാരെ ആളുകൾ കൂട്ടം കൂടി മർദ്ദിക്കുന്ന വാർത്തകൾ നിരന്തരം വരുന്നുണ്ട്. ഇപ്പോഴും ഈ പറയുന്ന അജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് ഈ നാട്ടുകാർ പറയുന്ന ഒരു ആരോപണം. മാത്രമല്ല ഈ മോഷണം ആരോപിച്ച മോഷണം ഇയാൾ നടത്തി എന്ന് പറയുന്നത്, ഇയാൾ മൊബൈൽ അടക്കമുള്ള ഒന്ന് രണ്ട് വസ്തുക്കൾ മോഷ്ടിച്ചു എന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഇതിനൊക്കെ നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കെ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. മോഷണ കുറ്റമാണെങ്കിൽ കൂടി അയാളെ പോലീസിനെ ഏൽപ്പിക്കാം, അത് സംബന്ധിച്ച് മറ്റ് നിയമ നടപടി സ്വീകരിക്കാം. എന്നാൽ യാതൊരുവിധ നടപടിക്രമങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ നിൽക്കാതെ ഒരു യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരാളുടെ മരണത്തിലേക്ക്, ഒരാളുടെ ജീവൻ എടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. തീർച്ചയായും ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിട്ടിരിക്കുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മുൻ ഡി ജി പി ആരെ സെൻകുമാറിന്റെ സമയത്ത് ഇത്തരം ആൾക്കൂട്ട ആക്രമണങ്ങൾക്കെതിരെ ചില നടപടികളും സർക്കുലറുകളും ഒക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നിട്ട്, എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ ഇത്തരത്തിലുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശരിയാണ്, മോഷണ കുറ്റം ആരോപിച്ച ഒരാളെ തല്ലി കൊന്നിരിക്കുന്നു. 11-ന് സംഭവം ഉണ്ടായത്. മരിച്ചത് തിരുവല്ലം സ്വദേശി അജേഷ് ആണ്.